നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമാണ്. നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആയിരുന്നു. അതായത് അവൈലബിലിറ്റിയും റിക്വയർമെൻറ്റും ഈക്വൽ ആണെങ്കിൽ മതി. നമുക്കൊരു പ്രോബ്ലം ബാലൻസ്ഡ് ആയാൽ മാത്രമേ, അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന കേസിൽ മാത്രമേ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഈക്വൽ അല്ലാത്ത കേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഈക്വൽ ആക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇവിടെ F1, F2, F3 എന്ന് പറഞ്ഞ മൂന്ന് പ്ലാന്റ് ഉണ്ട്. V1, V2, V3, V4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് മാർക്കറ്റും ഉണ്ട്. പക്ഷേ ഇവിടെ ടോട്ടൽ റിക്വയർഡ് എന്ന് പറയുന്നത് 30, 25, 35, 40 ആണ്. ഇവിടെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് 50, 40, 70 ആണ്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് വരുന്നത് 160 ആണ്. ഇതിൻ്റെ ടോട്ടൽ 160, ഇതിൻ്റെ ടോട്ടൽ 130 ആണ് വരുന്നത്. സോ ഇവിടെ ഡിമാൻഡ് കുറവാണ്, സപ്ലൈ ആണ് കൂടുതൽ. ഇവിടെ 160 വരുന്നുണ്ട്, ഇവിടെ 130 വരുന്നുണ്ട്. സോ ഡിമാൻഡ് ഒരു 30 എന്ന് പറയുന്നത് കുറവാണ് അല്ലേ. ഇവിടെ ഒരു 30 കൂടി വന്നാലേ ഇതുമായിട്ട് ഇത് ഈക്വൽ ആവുള്ളൂ. സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു ഡമ്മി കോളം കൂടി ആഡ് ചെയ്യണം. ഡിമാൻഡ് ആണ് കുറവ് എന്നുണ്ടെങ്കിൽ ഡമ്മി കോളം ആഡ് ചെയ്യുക, സപ്ലൈ ആണ് കുറവെന്നുണ്ടെങ്കിൽ ഡമ്മി റോ ആഡ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, അവൈലബിലിറ്റി ആണ് കുറവ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു റോയാണ് ആഡ് ചെയ്യേണ്ടത്. റിക്വയർമെൻ്റ് ആണ് കുറവുള്ളത് എന്നുണ്ടെങ്കിൽ ഒരു കോളം ആണ് ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈക്വൽ ആവുള്ളൂ. സോ ഇവിടെ റിക്വയർമെൻ്റ് ആണ് കുറവ്. സോ ഇവിടെ റിക്വയർമെൻറ്റ് 130 ഉള്ളൂ, ശരിക്കും ഇവിടെ വേണ്ടത് 160 ആണ്. സോ ഒരു 30 കുറവുണ്ട്. സോ നമ്മൾ V4 ശേഷം V5 എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൂടി ആഡ് ചെയ്യും. സോ ഇങ്ങനെയാണ് വരിക. കാരണം ഇവിടെ ഇപ്പം നിൽക്കുന്നത് 130 നമുക്കിവിടെ 160 എത്താൻ ഇവിടെ എന്ത് വേണം? ഒരു 30 കൂടി വേണം. സോ ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് 30 കൂടി വേണം. ഇനി ഈ കോളത്തിലുള്ള ഇതാണ് നമ്മൾ ആഡ് ചെയ്ത ഡമ്മി കോളം. ദാറ്റ് ഈസ് W5 എന്ന് പറയുന്നതാണ് നമ്മുടെ ഡമ്മി കോളം. ഈ ഡമ്മി കോളത്തിൻ്റെ ടോട്ടൽ 30 കിട്ടിയാൽ മാത്രമേ നമുക്കിവിടെ 160 കിട്ടുള്ളൂ. സോ നമ്മൾ ഒരു ഡമ്മി കോളം ആഡ് ചെയ്തു, അതിന് ടോട്ടൽ 30 എന്ന് കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിലെ വാല്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. അതിങ്ങനെ റോ ആഡ് ചെയ്താലും കോളം ആഡ് ചെയ്താലും ഉള്ളിലുള്ള വാല്യൂസ് എല്ലാം 0 തന്നെയായിരിക്കും. നമ്മൾ ഇവിടെ ഒരു കോളം ആഡ് ചെയ്യുന്നു, കോളത്തിൻ്റെ ടോട്ടലിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഇവിടെ ഇപ്പോൾ 130 ആയിരുന്നു, അത് 160 ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 30 ആഡ് ചെയ്തത്. ഇനിയിപ്പോൾ ഇവിടെ ആയിരുന്നു കുറവ് എന്നുണ്ടെങ്കിൽ ഒരു റോയാണ് നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് ആ റോയുടെ ടോട്ടലിലാണ് നമ്മൾ ആ കുറവുള്ളത് എത്രയാണോ അതിനെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രോബ്ലം എന്തായി? ബാലൻസ്ഡ് പ്രോബ്ലം ആയി. ഇങ്ങനെ കൂട്ടിയാലും ഇങ്ങനെ കൂട്ടിയാലും 160 തന്നെയാണ് കിട്ടുന്നത്. സോ ഇപ്പോൾ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആയി. ഇനി ഇത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ.